സംബന്ധമായ ഏതൊരു പ്രശ്നത്തിന്റെയും ശാശ്വതമായ പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഏവർക്കും ഹെയർ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. പൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്, അത് നമ്മുടെ സൗന്ദര്യബോധയും മനസ്സിനെയും അലട്ടാം. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയാണ് ഹെയറോക്രാഫ്റ്റിന്റെ ലക്ഷ്യം. അതിനാൽ മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാതെ മോസ്റ്റ് അഡ്വാൻസ് ടെക്നോളജിയും 100% സേഫ്റ്റിയും ഉറപ്പുവരുത്തി മുന്നേറുകയാണ് ഹെയറോക്രാഫ്റ്റ്. സോ ഇപ്പം ഹെയറോക്രാഫ്റ്റിൽ എന്തുകൂടെ ഉള്ളത്? പ്രവീണകൾ, പ്രവീണനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബാഹുബലി എന്ന് പറഞ്ഞ മൂവി എല്ലാവർക്കും അറിയാം. സോ ബാഹുബലിയിലെ കട്ടപ്പേക്ക് ഡബ് ചെയ്തിരിക്കുന്ന ആളാണ് പ്രവീണകൻ. പ്രവീണേട്ടൻ ഹെയറോക്രാഫ്റ്റിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത്. പ്രവീണേട്ടൻ ഒരു എക്സ്പീരിയൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച്, എന്തൊക്കെയാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട് ലെറ്റ്സ് ഹിയർ. എന്തുകൊണ്ടാണ് പ്രവീൺ യു സെലക്ടഡ് ഹെയറോക്രാഫ്റ്റ്? ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മൾ ഒരുപാട് സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ കോൺഫിഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ഹെയറോക്രാഫ്റ്റിനായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസും ഒക്കെ വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് ഫിക്സ് ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. ഇപ്പൊ ഒരു 1.5 വർഷത്തിനടുത്ത് എന്തൊരു കാര്യം നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തു, എത്ര ആണെങ്കിലും നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ അന്വേഷിക്കുകയാണ് ചെയ്യാം. എല്ലാം അതാ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഹെയറോക്രാഫ്റ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഒരു ഉത്തരം തന്നു. അതായത് നമ്മൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വേദന ഉണ്ടാവോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, മുടി കൊഴിയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ഇവരുടെ റെഡിയാണ് ഉത്തരം. അത് വെറും റെഡിയാണെന്ന് മാത്രമല്ല, നമുക്ക് ശരിക്കും നമ്മളെ കൺവിൻസ്ഡ് ആക്കി, നമ്മുടെ എല്ലാ പേടികളും നമുക്ക് മാറി. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സർജറിക്ക് തയ്യാറെടുത്തത്. So I just want to know, next is like nammala enna cheyna ee or surgery transplantation nu parayunnathu is a small surgery thanneyanu nammal endokke paranjalum non surgical nu parayan pattilla adinte oru suggestion akke undayirunnu. So adine kurichittu cheyidu oraalodu chodikkumbole ippo engenayirunnu adinte enna paraya raavile thanne ivide varnu sambhavangalokke nere mullilekku poi adine kurichu testum karyangalokke undu adu kodoru paranjiru. Appo raavile chennu valare cool aayittum nammale comfortable aayittum nammale avide irutunu idu ingane oru surgery aano alle idu nadannu ennallo നമുക്ക് പിന്നീട് ഇതിന്റെ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ തലയിലാണ് നമ്മുടെ തലയിലാണല്ലോ ഇതെല്ലാം ചെയ്തത്. നമുക്ക് ഇത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, കാരണം നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു അറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ വേദനയൊന്നും നമ്മളറിയുന്നില്ല. നമ്മൾ വളരെ കംഫർട്ടബിൾ, എനിക്ക് ആ ടെൻഷൻസ് എല്ലാം ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാറി കിട്ടി. ഇതിനെക്കുറിച്ച് ഞാൻ വർഷങ്ങളായി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതെ തല സ്വന്തം നിർഗതലയാട്ടോ സൂക്ഷിക്കണോ എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്തു. അപ്പൊ അതൊക്കെ കാരണം നമുക്ക് പേടിക്കും, പലരും പേടിക്കും, പക്ഷെ അതെല്ലാം ആ ഒന്ന് വൈകുന്നേരത്തോടുകൂടി ആ ഒരു ടെൻഷൻസ് എല്ലാം നമുക്ക് മാറി കിട്ടുന്നതാണ്. മെയിൻ്റെനൻസ് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 12 ദിവസം ഇങ്ങനെ തലകുളിക്കാൻ പാടില്ല, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് ഓയിൽസ് യൂസ് ചെയ്യണം, അതുപോലെ കുറച്ച് ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഐ വാസ് പ്രവീണത്തെ കാണും 1.5 ഇയേഴ്സിന്റെ ഹെയർ ആണ് സത്യം പറഞ്ഞാൽ ഐ വാസ് റിയലി ഷോക്ക്. ഞാൻ ഒരു 5-8 പ്രാവശ്യം എങ്കിലും മുടി കട്ട് ചെയ്തിരുന്നു നേരത്തെ. അതറിയില്ല, അതായത് ആദ്യമൊക്കെ ഞാൻ മുടി വെട്ടാൻ പോകുന്ന സമയത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ചേറി കയറുന്നത് മറ്റേ അവളോട് പറയും അവിടെ വെട്ടരുത് ഇവിടെ വെട്ടരുത് എന്നൊക്കെ പറയും. അപ്പൊ കുറേശ്ശെ മുടി വെട്ടാനുണ്ടാവുള്ളൂ. ഇത് ഗ്രോത്ത് ആയി കഴിഞ്ഞ ശേഷം ചെന്നിട്ട് നമ്മൾ ഈ മുടി വെട്ടിയിടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ തന്നെ മുടിയാണല്ലോ നമ്മുടെ കസേരക്കിട്ട് ഈ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഒരു 5-6 പ്രാവശ്യത്തിന് അധികം നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലാണ്. ഒരു ഏജ് ഫാക്ടർ പെട്ടെന്ന് ചില ബോയ്സിനൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വരും ഏജ് ആയിട്ടുള്ള ഒരു മുടി കുറഞ്ഞ് കാണുമ്പോഴാണ് നമ്മളൊരു ഏജ്. നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയാണ് ഫസ്റ്റ്. നമ്മുടെ സ്കിൻ ആവട്ടെ എന്തിലുള്ളതും നമ്മൾ
നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കോൺഫിഡൻസ് പോകുന്നത് നമ്മുടെ മുടിയിലാണ്. തീർച്ചയായിട്ടും കോൺഫിഡൻസ് തിരിച്ചു തന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള പലരോട് ചോദിക്കുമ്പോ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ മടിച്ചു തന്ന കുറച്ചാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു മുടി കൊഴിയുന്നു അങ്ങനെ നെറ്റി കയറുന്നു അങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഒട്ടും വൈകരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്ന ഒരു കേസാണ്. കാരണം നമ്മുടെ ബാക്കിലെ മുടി എടുക്കുന്നു, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നു. അതെ അതെ, ചെയ്തു പോയി. തീർച്ചയായിട്ടും വന്നു തന്നെ ചെയ്തു. എന്റെ ടു ഡേ സെക്ഷൻ ആയിരുന്നു. കാരണം അപ്പൊ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച്, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെയും ചെയ്തു. അപ്പൊ ഈ രണ്ട് സെക്ഷനായിട്ട് ചെയ്തു, അത് ഇനി വീട്ടിൽ പോയി. പിന്നെ എന്താ പറയാ, പിന്നെ ഇവര് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു. അതാണ് എപ്പോഴും 50-50 ആണ്. നിങ്ങൾ ചെയ്തു നമ്മുടെ തല മുഴുവൻ ഇവരുടെ കയ്യിൽ കൊടുക്കുക. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്താലും. തീർച്ചയായിട്ടും ഏതൊരു ഇറ്റ് ജസ്റ്റ് നോട്ട് ബ്യൂട്ടിഫൈ തിങ്സ് മാത്രമല്ല, ഏതൊരു കാര്യത്തിനും ഇറ്റ് 50-50 നമ്മുടെ കയ്യിലും അവരുടെ കയ്യിലും ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു തലവേദനയോ അങ്ങനെ മാത്രമല്ല, സാധാരണ നമുക്ക് വരുന്ന തലവേദനകളൊക്കെ വരും. അല്ലാതെ ഇത് ചെയ്തതിന്റെ പേരിൽ ഒരു തലവേദന ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഞാനത്, കാരണം അത് 100% എനിക്ക് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഞാനിത് പറയുന്നത്. കാരണം ഇത് നാളെ ഒരിക്കൽ, കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു ഫോൺ നമ്പർ കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയാനോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് ഒരാള്, ഇപ്പൊ ഞാൻ തന്നെ പ്രവീണരനോട് ലൈക് പ്രവീണർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഇതൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു. ചില ആൾക്കാർ പറയും അയ്യോ എനിക്ക് താല്പര്യമില്ല, ഇത്രയും പബ്ലിക് അറിയും, ഞാൻ ഹെയർ ചെയ്ത ഒരാളാണ് അല്ലെ, അത് താല്പര്യമില്ല എന്ന് പറയാൻ ചില ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. കാരണം അറിയോ, ഈ മുടി കൊഴിഞ്ഞു പോകുന്നതിന്റെ വിഷമം എന്താണെന്ന്, മുടി കൊഴിഞ്ഞു പോയവനെ അറിയും. അപ്പൊ എന്നെ പോലെ മുടി കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നമുക്ക് ചുറ്റുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞു ഇത് ചെയ്യുക എന്നുള്ളത് തന്നെ. അപ്പൊ ഞാനത് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ഞാൻ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.